Yes, friends. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വെൽഡിംഗ് ലാപ്പ് വെൽഡിംഗ് ആണ്. ലാപ്പ് ജോയിൻറ്റ് അതായത് ഇപ്പോൾ രണ്ട് പീസുകളാണത്. നമ്മൾ കറക്റ്റ് ചെയ്ത് ഫയൽ ചെയ്ത് കറക്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന പീസുകളാണ് ലാപ്പ്. അതായത് ഓവർലാപ്പ് ചെയ്ത് വരിക, അതായത് ഒരു പീസിൻ്റെ മുകളിൽ അടുത്ത പീസിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് വരുന്ന ടൈപ്പ് ജോയിൻറ്റ്. ഇപ്പോൾ നമ്മളിവിടെയാണ് വെൽഡിങ് ചെയ്തത്. ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൺ സൈഡ് ആയിട്ടുള്ളത്, രണ്ട് സൈഡിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഡബിൾ സൈഡ് ചെയ്ത ലാപ്പ് ജോയിൻ്റ് ആയി. അപ്പോൾ നമ്മളത് ആദ്യം ചെയ്യേണ്ടത് ഇത് ഓവർലാപ്പ് ചെയ്ത് കറക്റ്റ് സൈസ് വെച്ചതിന് ശേഷം ഒരു ടാക്ക് ചെയ്യണം, ടാക്ക് വെൽഡിങ് അത് വെച്ചതിന് ശേഷം നമ്മളിത് ഇതിൽ വെച്ചു കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു എൻജിന് ചെറുതായിട്ട് ടാക്ക് ചെയ്യുക. ടാക്ക് ചെയ്യാനായിട്ട് ഇതാ എടുത്തിട്ട് ടാക്ക് വെൽഡിങ് ആണ്. അതാ നമ്മളിവിടെ ഒരെൻഡിൽ ടാക്ക് ചെയ്ത് കഴിയുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ആ ടാക്ക് ചെയ്ത് അത് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് കണ്ട ഈ പീസ് പൊങ്ങി വരും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഇതിന് ശേഷം ടൈറ്റ് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ എൻഡ് ടാക്ക് ചെയ്യാം. നമുക്കിങ്ങനെ ടോങ്സ് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്ത് പിടിക്കാം. പിടിക്കുക, ശരിക്കും ലോക്ക് ചെയ്തതിന് ശേഷം ഇതങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, അപ്പം അത് ശരിക്കും ചേർന്നിരുന്നു ഉണ്ടോ, ആ ഗ്യാപ്പ് മാറി. ആ കണ്ടീഷനിൽ വെച്ചിട്ട് നമുക്ക് ടാക്ക് ചെയ്യാം. ഈ എൻ്റെ ടാക്ക് ചെയ്യാം. അപ്പോ ടാക്ക് വെൽഡിങ് കഴിഞ്ഞു. കറക്റ്റ് മാർക്ക് ചെയ്ത് കണ്ടോ, അല്ല മാർക്ക് ചെയ്തല്ല ലൈൻ വെച്ച് ടാക്ക് ചെയ്ത്. അപ്പോൾ നമ്മളത് ചെയ്യുന്നത് ഡൗൺ ഹാൻഡ് പൊസിഷനിലാണ്. ഡൗൺ ഹാൻഡ് പൊസിഷനിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, അതുപോലെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയും ചെയ്യാം ചെയ്യാം. അത് ആ രീതിയിൽ ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് ചെയ്യാം. ഒരു ഏകദേശം ഫുൾ ലെങ്ത് ചെയ്യാനുള്ള റോഡ് ഉറപ്പിക്കുക. ഉറപ്പിച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ആ ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, കറക്റ്റ് ആ ആർക്ക് ലെങ്ത് കീപ്പ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് വെൽഡ് ചെയ്ത് വെൽഡിങ് അവസാനിപ്പിക്കുക. അതന്നെയാണ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ലാപ്പ് ജോയിൻറ്റ് നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടോ. ഇപ്പം ഇതിൻ്റെ മുകളിൽ കാണുന്നത് ആ ഫ്ലെക്സ് ഉരുകി സ്ലാഗായിട്ട് അതിൻ്റെ മുകളിൽ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടോങ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. വർക്കിന് നല്ല ഹീറ്റുണ്ട്. അതുപോലെ തന്നെ ഇത് ചിപ്പിംഗ് ഹാമർ, ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്ലാഗ് റിമൂവ് ചെയ്യാൻ പറ്റും ഉണ്ടോ. അത് സ്ലാഗ് തന്നെ ഇതാ സ്ലാഗ് ഉണ്ടോ, എന്താ ഇതാണ് സ്ലാഗ് ഇതാ ഈ സ്ലാഗ് ഉണ്ടോ. അതുപോലെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. സ്ലാഗ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെൽഡിങ് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് കാണാതൊക്കെ സ്പാറ്റേഴ്സാണ്, സ്പാറ്റേഴ്സ് തെറിച്ചിരിക്കണം.
ആ സ്ക്രാറ്റേഴ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി ചിസിലിന്റെ ഈ ചിസിലഡ്ജ് അല്ല ചിപ്പി ഹാമറിന്റെ ചിസിലഡ്ജ് ഉപയോഗിച്ചിട്ടില്ല. ഈ സ്ക്രാറ്റേഴ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കുന്നുണ്ട്. ഈ സ്ക്രാറ്റേഴ്സ് ഒക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് സ്ക്രാറ്റ് അതൊക്കെ ഈ കാണുന്നതൊക്കെ സ്പാറ്ററാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളഞ്ഞാൽ പോകും. അതിനുശേഷം വയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഈ ഇത് വയർ ബ്രഷ്, ഇത് മെറ്റൽ വയറാണ്, മെറ്റൽ വയറാണ്. വയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ആ സ്പാറ്റേഴ്സ് ഇനിയും കൊണ്ടുവരണ്ട. അതായത് ഇടക്കോരോ സ്പാറ്റേഴ്സിൻ്റെ അത് നമുക്ക് ചിപ്പി ഹാമർ ഉപയോഗിച്ചിട്ട് കറക്റ്റ് റിമൂവ് ചെയ്ത് കളയാം. അതൊക്കെ സ്പാറ്റേഴ്സാണ് കളയാം. അപ്പോൾ വെൻ്റി ചെയ്ത് ക്ലീൻ ചെയ്ത് എന്നിട്ട് വേണം നമുക്കത് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യണത്. കംപ്ലീറ്റ് കറക്റ്റ് ചെയ്ത് വെൻ്റ് ചെയ്ത് ഇതാണ് ലാബ് ജോയിൻറ്റ്. അപ്പോൾ അത് ഈ സൈഡിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ സൈഡ് ഫുൾ സ്ട്രെങ്ത്ത് ആ ജോയിൻറ്റ് നമുക്ക് കിട്ടും. അടുത്തത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ വി ബഡ് ജോയിൻ്റ് ആണ്. സിംഗിൾ വി ബഡ് ജോയിൻ്റ്, ബഡ് ജോയിൻ്റ് നമ്മളത് നമ്മുടെ പേര് രണ്ട് എഡ്ജുകൾ വെറുതെ ചേർത്ത് വെച്ച് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ബഡ് ജോയിൻ്റ് എന്ന് പറയും. ഇതിപ്പോൾ സിംഗിൾ വി ഒരു കോർണർ ഉണ്ടാവും, ഇതിൻ്റെ ഒരു കോർണർ ആംഗിളിൽ ഫയൽ ചെയ്ത് കളഞ്ഞിരിക്കും, റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇതും കളഞ്ഞു. അപ്പോൾ രണ്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വി ഷേപ്പ് നമുക്ക് കിട്ടുന്നുണ്ട, ഒരു വി ഷേപ്പ്. അപ്പോൾ രണ്ട് സൈഡിൽ വി എടുത്ത് കഴിഞ്ഞാൽ ഡബിൾ വി എന്ന് പറയും. ഇത് സിംഗിൾ വി. ഇനി ഈ സിംഗിൾ വി കൂടുതൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മെറ്റലിൻ്റെ തിക്നെസ് കൂടിയ മെറ്റലുകളൊക്കെ ചെയ്യുമ്പോൾ വി ഗ്രൂവുകൾ എടുക്കുന്നത്. അതും ഇതേപോലെ തന്നെ വെച്ചതിന് ശേഷം ഇതിനെ ടാക്ക് ചെയ്യാം. ടാക്ക് വെൽഡി കറക്റ്റ് വെച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇടും. ഇതിന് ഒരു 0.5 mm മതി. അതിനാ റൂട്ട് ഗ്യാപ്പ് എന്ന് പറയാം. റൂട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ടാക്ക് ചെയ്യും. രണ്ട് ടാക്കിയതിന് ശേഷം ഇത് വരുന്ന സമയം ഇവിടെ ചെറിയ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടാവും, അത് നമ്മൾ കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ എൻഡിലും ടാക്ക് ചെയ്യാം. ടാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ടാക്ക് വെൽഡ് ചെയ്തു, ഇതിലും ടാക്ക് വെൽഡ് ചെയ്തു. അപ്പോൾ ഇത് വി ഗ്രൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്കൊരു വി ഗ്രൂവ് കിട്ടി. ഇനി ആ വി ഗ്രൂവ് ഫില്ല് ചെയ്ത് അത് വെൽഡ് ചെയ്യണം. പിന്നെ ഇത് വലിയ തിക്നെസ് കൂടിയതാണെങ്കിൽ വലിയ വി ആയിരിക്കും. അപ്പോൾ ഒരൊറ്റ റണ്ണിൽ, സിംഗിൾ റണ്ണിൽ നമുക്ക് ഫില്ലാവില്ല. അപ്പോൾ സിംഗിൾ റൺ അടിക്കുക, ദെൻ അതിൻ്റെ മുകളിൽ കവറിംഗ് റൺ അടിച്ച് ഇത് ഗ്രൂവ് ഫില്ല് ചെയ്യണം. ഇപ്പോൾ ഇൻ കേസിൽ ഇത് 6 mm തിക്നെസ് ഉള്ള മെറ്റലാണ്, അതുകൊണ്ട് ഇത് നമ്മൾ ഒറ്റ റോഡ് ഒരു സിംഗിൾ റണ്ണിൽ തന്നെ ഈ ജോയിൻറ്റ് ഫില്ലാകും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ സിംഗിൾ വി ബഡ് ജോയിൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം.
അപ്പോൾ സിംഗിൾ വി ബഡ് ജോയിൻ്റ് നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ജോയിൻ്റ് നമ്മൾ ആദ്യം വി നമുക്ക് വിസിബിളായിരുന്നു, അപ്പോൾ ആ വി ശരിക്കും ഫില്ലായി. ഇതിൻ്റെ മുകളിൽ സ്ലാഗാണ് ഈ കാണുന്നത്. അപ്പോൾ സ്ലാഗ് നമുക്ക് ചെപ്പി ഹാമർ ഉപയോഗിച്ചിട്ട് സ്ലാഗ് അതൊക്കെ തട്ടി കളയാം. ഉണ്ടാ സ്ലാഗ് ഇങ്ങനെ തട്ടി കളയാം. ഉണ്ടാ സ്ലാഗ് ഉണ്ടാ സ്ലാഗ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല നമുക്ക് അതിനകത്ത് സ്പാറ്ററൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാം. അല്ല ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതൊക്കെ കാണുന്നതെല്ലാം ഇതെല്ലാം സ്പാറ്റേഴ്സാണ് ഈ കാണുന്നത്. അതെല്ലാം സ്പാറ്ററുകളാണ്. ഇതിൻ്റെ ഈ ചീസ് ലെഡ്ജ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്പാറ്റേഴ്സൊക്കെ റിമൂവ് ചെയ്യാം. അതിനാണ് ഈ ചിപ്പിംഗ് ഹാമറിൻ്റെ ഒരു എഡ്ജ് ചീസ് ലെഡ്ജ് ഒരു എഡ്ജ് ഷാർപ്പ് എഡ്ജ് ആയിട്ട് നല്ല പറഞ്ഞതിന് ശേഷം അത് ക്ലീൻ ചെയ്ത് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്ത് ഈ സ്പാറ്റേഴ്സൊക്കെ നമുക്ക് ശരിക്കും കറക്റ്റ് റിമൂവ് ചെയ്ത് കംപ്ലീറ്റ് കളയാൻ സാധിക്കും കേട്ടോ. അത് കംപ്ലീറ്റ് നമുക്ക് കളയാൻ സാധിക്കും. നമുക്ക് ശ്രദ്ധിച്ചിട്ട് കളയാൻ സാധിക്കും. സിംഗിൾ വി ബട്ട് ജോയിൻറ്റ് ടി ജോയിൻറ്റ് ടി ഇതാണ് ടി ടി ഷേപ്പ് അങ്ങനെയാണ്. അതുപോലെ ഒരു പീസ് ഫ്ലാറ്റ് പൊസിഷനിൽ വെച്ച് ഒരു പീസ് അത് വെർട്ടിക്കൽ പൊസിഷനിൽ വെച്ചിട്ട് രണ്ടിൻ്റെ ടാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ടി ടി ഷേപ്പിലായി ടി ഫില്ലറ്റ് എന്നാ പറയുക. ഇത് നമ്മളിവിടെ ഈ ഇതിൻ്റെ ഈ ജോയിൻറ്റ് വരുന്ന കോർണറിൽ ജോയിൻ ചെയ്യുക. ആ ടി ഫില്ലറ്റ് ജോയിൻറ്റ് അത് രണ്ട് സൈഡിലും നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ടി ജോയിൻറ്റാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ടുത്ത് നമ്മൾ ടി ജോയിൻ്റെ വെൽഡ് ചെയ്യാൻ പോകണം. ടി ഫില്ലറ്റ് ജോയിൻ്റ് വെൽഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ എന്താ സ്ലാഗ് റിമൂവ് ചെയ്യണം. നമ്മൾ സ്ലാഗ് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ വയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. നമുക്ക് ആ വെൽഡിങ് തെളിഞ്ഞ് കാണാൻ സാധിക്കും. ഇതിലതുപോലെ തന്നെ ആ സ്പാറ്റേഴ്സൊക്കെ തെറിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാം. റിമൂവ് കഴിഞ്ഞാൽ വയർ ബ്രഷ് ഉപയോഗിച്ചാൽ നമുക്ക് ക്ലീൻ ചെയ്താൽ എന്താ നമുക്ക് വെൽഡിങ് നീറ്റായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ടി ഫില്ലറ്റ് ജോയിൻറ്റ്. ഇതിപ്പോൾ മൂന്ന് ജോയിൻറ്റുകൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് ഒന്ന് ലാബ് ജോയിൻറ്റ് ആദ്യം ചെയ്തത് ലാബ് ജോയിൻറ്റ് സിംഗിൾ വി ടി ജോയിൻറ്റ് ഇതെല്ലാം തന്നെ ചെയ്തത് ഡൗൺ ഹാൻഡ് പൊസിഷൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് പൊസിഷനിലാണ്. ഡൗൺ ഹാൻഡ് ഓർ ഫ്ലാറ്റ് പൊസിഷൻ ഇതന്നെ പൊസിഷൻ വെൽഡിങ് പൊസിഷൻസ് തന്നെ
നാലഞ്ച് ടൈപ്പുണ്ട്, അതായത് ഫ്ലാറ്റ്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, അതുപോലെ തന്നെ ഇൻക്ലൈൻഡ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഓവർഹെഡ്. ഇത്രയും പൊസിഷനിൽ നമുക്ക് വെൽഡിംഗ് വരും.